ഞങ്ങളിപ്പോൾ ഉള്ളത് നേപ്പാളിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു മുസ്ലിം പള്ളിയിലാണ്. ഒന്നല്ല ഇവിടെ ടൗണിന് ഇവിടെ തന്നെ ഒത്തിരി പള്ളികളുണ്ടെങ്കിലും ഈ ടൗണിനടുത്ത് തന്നെ രണ്ട് പള്ളികളുണ്ട്. അതായത് കാഠ്മണ്ഡുവിൽ തന്നെ രണ്ട് പള്ളികളുണ്ട്. ഒന്ന് കാശ്മീരി പള്ളിയും ഒന്ന് ഏത് പള്ളിയാണ്, നേപ്പാൾ ജാമിയ മസ്ജിദ് എന്ന് പറയുന്ന വേറൊരു പള്ളി. ഇത് രണ്ടിനും ഒത്തിരി ചരിത്രങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കാശ്മീരി പള്ളിയിലാണ് അല്ലേ, കാശ്മീരി പള്ളിയിലാണ്. അപ്പം എന്നോടൊപ്പം ഉള്ളത് റാഫിയാണ്. ഞാൻ മൻസൂർ മുഹമ്മദ്. ത്രിപിൾ എൻ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ഒരു ഇതെന്ന് പറയുന്ന ധാരണ എന്ന് പറയുന്നത് മറ്റേ ധാരണയല്ല, മുമ്പ് ശരിക്കും ഇതൊരു ഹിന്ദു രാഷ്ട്രമായിരുന്നല്ലോ നേപ്പാൾ. ഇപ്പം അത് ജനാധിപത്യ രാജ്യമായി. അപ്പം ഇവിടെ ഇപ്പം അതിൻ്റെ എല്ലാ മതസൗഹാർദ്ദമായ എല്ലാ രീതിയിലും നല്ല രീതിയിലാണ് ഈയൊരു രാജ്യം പോകുന്നത്. അതിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് ക്രിസ്ത്യൻ മിഷണറീസാണ്. ക്രിസ്ത്യൻ കോളേജുകളും ക്രിസ്ത്യൻ സ്കൂളുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ താമസിച്ച ചെറ്റുവാനിൽ അവിടുത്തെ ഒരു ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്ന ആ ഒരു കോളേജിൻ്റെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ പോലെ തന്നെ നമ്മുടെ കേരളക്കാരനായിരുന്നു. അതുപോലെ തന്നെ മുസ്ലിം പള്ളികളുണ്ട് ഒത്തിരി ഇവിടെ. അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടുന്ന ഒരു രാജ്യമാണ് കേട്ടോ നേപ്പാൾ. അങ്ങനെ നമ്മൾ കാത്തു നിന്ന ആളെ കെട്ടി കേട്ടോ, റാഫീന്ന് നമ്മൾ നേരിട്ട് പൊക്കിയിരിക്കുകയാണ്. അപ്പം നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഉള്ളത് നേപ്പാളിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു മുസ്ലിം പള്ളിയിലാണ്. ഒന്നല്ല ഇവിടെ ടൗണിന് ഇവിടെ തന്നെ ഒത്തിരി പള്ളികളുണ്ടെങ്കിലും ഈ ടൗണിനടുത്ത് തന്നെ രണ്ട് പള്ളികളുണ്ട്. അതായത് കാഠ്മണ്ഡുവിൽ തന്നെ രണ്ട് പള്ളികളുണ്ട്. ഒന്ന് കാശ്മീരി പള്ളിയും ഒന്ന് ഏത് പള്ളിയാണ്, നേപ്പാൾ ജാമിയ മസ്ജിദ് എന്ന് പറയുന്ന വേറൊരു പള്ളി. ഇത് രണ്ടിനും ഒത്തിരി ചരിത്രങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കാശ്മീരി പള്ളിയിലാണ്. പഞ്ചാ കാശ്മീരി തക്വ മസ്ജിദ് എന്ന ഇതിനെ അറിയപ്പെടുന്നത് കാശ്മീരി മസ്ജിദ് എന്നാണ്. 15-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഈ പള്ളി നേപ്പാളിലെ പുരാതന പള്ളിയാണ്. രത്നമല്ല രാജാവിൻ്റെ ഭരണകാലത്ത് കാശ്മീരിൽ നിന്നും നേപ്പാളിലേക്ക് കച്ചവടത്തിനായി മുസ്ലിങ്ങൾ എത്തിയിരുന്നു. പ്രതാപമല്ല രാജാവിൻ്റെ കാലത്താണ് ഈ പള്ളി പണികഴിപ്പിച്ചത്. പിൽക്കാലത്ത് പലതവണ പുതുക്കിപ്പണിതാണ്. ഹാജി മിഷ്കിൻ ഷായുടെയും ഖാജ ഖയാസുദ്ദീൻ ഷായുടെയും മറ്റും മക്ബറകൾ ഇവിടെയുണ്ട്. ഇതുപോലെ പല മക്ബറകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിസ്കരിക്കാനുള്ള പള്ളിയും മദ്രസയും മക്ബറകളും ഒക്കെ ഇവിടെയുണ്ട്. നേപ്പാളിലെ ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് രത്നമല്ല തൻ്റെ ദൂതനെ കാശ്മീരിലേക്ക് അയക്കുകയും അവിടെയുള്ള മുസ്ലിങ്ങളെ കാഠ്മണ്ഡുവിലേക്ക് കൊണ്ടുവരികയും അവർ വഴി കാർപ്പറ്റും ഷാളും കമ്പിളി വസ്ത്രങ്ങളുമൊക്കെ വിൽക്കാനായിട്ട് ക്ഷണിക്കുകയും ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മളൊരു നമുക്ക് ചെറിയ കിട്ടിയൊരറിവാണ്, ബാക്കി നമ്മൾ ഇതിൻ്റെ കൂടുതൽ അറിവുകൾ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ആളെ നോക്കുന്നുണ്ട്. നമ്മൾ ഓഫീസിൽ നിന്ന് ഇപ്പോൾ ആൾ വരും. ഓഫീസിൽ നിന്ന് അവർ വന്നു കഴിയുമ്പം അവരത് കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യ എന്നും കണ്ട് ഒരു രാജ്ഞി നേപ്പാളി വരികയും അങ്ങനെ ഇവിടെ കുറച്ചാളൊക്കെ അങ്ങനെ നിന്ന് അങ്ങനെ ഇവിടെ വെച്ച് മരണപ്പെട്ട് അങ്ങനെ ഇവിടെ അടക്കം ചെയ്യുകയൊക്കെ ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. അത് കറക്റ്റ് കാര്യങ്ങൾ ആ ഓഫീസിൽ അവർ വന്നു കഴിയുമ്പോൾ നമുക്ക് തിരക്കാം. പക്ഷേ എന്താണെങ്കിലും ഒത്തിരി ആൾക്കാർ വന്നു പോകുന്നുണ്ട്.
കാരണം ഈ ദർഗ ഉള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം വരുന്നുണ്ട് ഒത്തിരി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്നൊരു വാർത്തയാണിത്, കാഠ്മണ്ഡുവിലെ ഒരു വാർത്ത. അതായത് ബീഗം ഹസ്രത്ത് മഹലിന് ഇന്ത്യയുടെ പ്രണാമം എന്നുള്ള ഒരു മനോഹരമായ ഒരു വാർത്തയാണ്. അത് കണ്ടപ്പോൾ ഞാൻ ഈ പള്ളിയെ ഓർക്കുകയും ചെയ്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധിനിവേശത്തിനെതിരെ പൊരുതിയ അവധ് നാട്ടുരാജ്യത്തെ രാജ്ഞിയായിരുന്ന ബീഗം ഹസ്രത്ത് മഹലിന് ഇന്ത്യയുടെ പ്രണാമം. കാഠ്മണ്ഡുവിലുള്ള അവരുടെ കബറിന് മുകളിൽ ഇന്ത്യൻ അംബാസഡർ രഞ്ജിത്രയെ റീത്ത് അർപ്പിച്ചു. ഏവർക്കും പ്രചോദനമായ അവരെ രാജ്യം ബഹുമാനാദരങ്ങളോടെ സ്മരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. കമ്പനി സേന അവധിലെ പള്ളികളും ക്ഷേത്രങ്ങളും തകർത്തതാണ് അവർക്കെതിരെ പട നയിക്കാനായിട്ട് ഹസ്രത്ത് മഹൽ. തൻ്റെ സേനാധിപതിയായിരുന്ന രാജാ ജയ്ലാൽ സിംഗിനൊപ്പമായിരുന്നു അവരുടെ പോരാട്ടം. പിന്നീട് രാജ്ഞിക്കും മകനും ഇവിടെ കാഠ്മണ്ഡുവിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. ഇതിന് തൊട്ട് പറ്റേ തന്നെയാണ് വേറൊരു പള്ളിയുള്ളത് കേട്ടോ. നേപ്പാൾ ജാമിയ മസ്ജിദ് അല്ലേ? നേപ്പാൾ ജാമിയ മസ്ജിദ് എന്ന് പറഞ്ഞ കടകളിലൊക്കെ നല്ല തിരക്കുകളാണ്. നേപ്പാൾ ജാമിയ മസ്ജിദ് എന്ന് പറയുന്നത് തൊട്ടപ്പുറം തന്നെയാണ്. ഇതൊക്കെ ഇവിടുത്തെ വലിയ പഴയ പുരാതന കോളേജാണ് അല്ലേ? ശ്രീചന്ദ്ര കോളേജ് അല്ല, പിള്ളേരൊക്കെ മേളിൽ തകർത്ത് നിൽക്കുന്ന നോക്കി. ഇവിടെ തന്നെ ഒരു വാച്ച് ടവർ ഉണ്ട് അതിൻ്റെ മേളിൽ. ആ വേണ്ട വാച്ച് ടവർ. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴില് കോളേജാണ് കേട്ടോ ഇത്. ശ്രീചന്ദ്ര ക്യാമ്പസ് നേപ്പാളി ജാമിയ മസ്ജിദ്. ഇത് കുറെ പിള്ളേരൊക്കെയാണ്. അതെ അല്ലേ? ആ ഇസ്ലാമിയ സ്കൂള്. ഇതിൻ്റെ ചരിത്രം ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റി ഓഫ് കാഠ്മണ്ഡു എസ്റ്റാബ്ലിഷ് ദിസ് റിലിജിയസ്. മാതള നാരങ്ങ ഉണ്ടായിരിക്കുന്ന എനിക്ക്, മാതള നാരങ്ങ എന്തോരോ മാതളം പൂത്തി നിൽക്കുന്നു. ഇങ്ങനെന്താ വലിയ മാതളമൊക്കെ ആട്ടോ. പക്ഷെ ഇതാരും എടുക്കുന്നില്ലെന്നു. ഈ പഴുത്തൊക്കെ കിടപ്പുണ്ടല്ലോ. ശരിക്കും ഉണ്ടായിരുന്നു. ഇത് ഇതിൻ്റെ മുകളിൽ ഒരു നിലയുണ്ട്, പിന്നെ ഇതിന് അണ്ടർഗ്രൗണ്ടും ഉണ്ട് കേട്ടോ. ഏത് ഇപ്പോഴുവാ ഇവിടെ? ഇതാണ് ബാങ്ക് വിളിക്കാനായിട്ട് നിൽക്കുന്ന സ്ഥലം. ഇത് ഇങ്ങനെ റിങ്ങിൽ ഇങ്ങനെ കയറി ഇവിടെ നിന്നിട്ടാണ്. അതെ അല്ലെ, 500 വർഷത്തെ പഴക്കമുള്ള കാഠ്മണ്ഡു.
1820 years old, 1828 years old. उस टाइम राणा के साथ मुस्लिम लोगों का लिंक बहुत अच्छा था वेरी गुड रिलेशनशिप उसके बाद यहाँ पे पढ़ाना है बोलकर यहाँ के जो लोकल थे राणा को रिक्वेस्ट किए तो वो पढ़ाने के लिए अलाउ किया यहाँ तो दिस इज सेकेंड स्कूल बिहाइंड द मॉस्क और एनी मोर इन्फॉर्मेशन ठीक है थैंक यू ഇവിടുത്തെ രണ്ടാമത്തെ മസ്ജിദാണ് ഇത് ഒന്നാമത്തത് കാശ്മീരി മസ്ജിദാണ് ആ ഇതിന് തന്നെ 500 വർഷത്തിന് അടുത്തുള്ള പഴക്കം പറയുന്നുണ്ട് അപ്പോൾ അതിനെ മറ്റേനെത്താ അതിനേക്കാൾ എത്രയോ പഴക്കം ഉണ്ടാകും അതുപോലെ തന്നെ അന്നത്തെ രാജാവായിരുന്ന റാണ രത്ന അല്ലേ പുള്ളി അദ്ദേഹവും മുസ്ലിങ്ങളുമായിട്ട് നല്ലൊരു ടൈപ്പായിരുന്നു നല്ലൊരു ബന്ധത്തിലായിരുന്നു അതിൻ്റെ പുറത്ത് പുള്ളി ഹെൽപ്പ് ചെയ്ത് വെപ്പിച്ചതാണല്ലേ അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി വെച്ചതാണ് ഈ ഒരു പള്ളി എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് അതുപോലെ തന്നെ ഒരു സ്കൂളുണ്ട് അത് രണ്ടാമത്തെ ഇവിടെ കാഠ്മണ്ഡുവിലെ രണ്ടാമത്തെ സ്കൂളല്ലേ അതായത് ദർബാർ സ്കൂൾ കഴിഞ്ഞ ഒരു രണ്ടാമത്തെ സ്കൂളാണ് ഈ ജാമിയ മസ്ജിദ് സ്കൂൾ അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ